സർപ്രൈസിങ് ആയിട്ട് പുതിയൊരു ഡ്രാമ കണ്ടു. താനറിയോടോ? പിന്നെ അറിയും. ആ ഡ്രാമയില് ഹീറോ രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു. പറ്റിയാണോ? ഏതോ തുടർ നാടകമാണ്. എന്നിട്ടൊരു എക്സ്പ്ലനേഷൻ, ഈ കൈകൾ ശുദ്ധമാണെന്ന്. അഹംഭാവം പറച്ചിലൊന്നുമല്ല, ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പുതിയ നാടകമാണേ. ഒന്നുകിൽ കളരിക്ക് പുറത്ത്, അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. ഐ ഡെഫിനറ്റ്ലി അഗ്രി ടു ദ പോയിന്റ്. ഹീറോ കള്ളം പറഞ്ഞിട്ടില്ല. എന്താടാ പിന്നെ? അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? ബിക്കോസ് കൈകൾ ഉപയോഗിച്ചിട്ടില്ല. ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ. കൈകൾ ഉപയോഗിക്കുമ്പോഴല്ലേ കൈകൾ ശുദ്ധമല്ലാതെ ആവുള്ളൂ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഇനി അഥവാ കൈകൾ ശുദ്ധമാണെങ്കിൽ തന്നെ, ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ദ ഹീറോ ഓഫ് ദ ഡ്രാമ ഓർ ദ സ്കിറ്റ്, ഏത് ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത്? അരസികേഷു കവിത്ത നിവേദനം, മമ സുരേഷ് ഉന്ന മാലിക മാലിക. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? എല്ലാവർക്കും ആ ബ്രാൻഡ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്കും അത് ഉപയോഗിച്ച് നോക്കാമായിരുന്നു, ശുദ്ധമാവോ ഇല്ലേന്നറിയാൻ. ഭയങ്കര വിലയാ. ദേഹം വെളുത്തില്ലെങ്കിലും നമ്മുടെ കുടുംബം വെളുത്തു കിട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു ഫ്രേസ് ഉണ്ടായിരുന്നു, ഡോഗിനെ ഡോങ്കി ആക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ആദ്യം പട്ടിയാക്കി മാറ്റുന്ന കൂട്ടു തന്നെയാ. പക്ഷെ ഹീറോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹീറോയുടെ ഡയലോഗ്സിൽ മാത്രം ഇങ്ങനെ വിശ്വസിച്ച് വീഴുന്ന ആൾക്കാരല്ല ഇപ്പൊ ഈ കേരളത്തിലുള്ളത്. അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? കുട്ടിമാമയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലോ എന്നോർത്തപ്പോ ഞാൻ ഞെട്ടി മാമ. ഇൻഫാക്ട് ഇന്ത്യയിലുള്ളത്, അല്ലെങ്കിൽ ലോകമെമ്പാടും ഉള്ളത്. ഹീറോ അതൊന്ന് മനസ്സിലാക്കുക, ഹീറോയുടെ ഡയലോഗ്സ് ഒന്ന് മോഡിഫൈ ചെയ്യുക. സാർ ചെല്ലേ, ഞങ്ങൾ ഈ പാവ ഇന്ത്യക്കാര് ചെയ്ത് ജീവിച്ചോളാം. ഇവിടെ ഒ പി സി എന്ന് പറയുന്ന വൺ പേഴ്സൺ കമ്പനി തുടങ്ങിയ ഹിസ്റ്ററിയെ കുറിച്ച് ആരും ചോദിക്കുന്നില്ല. അത് ഏത് വർഷം തുടങ്ങിയെന്നോ, അത് എങ്ങനെ തുടങ്ങിയെന്നോ, അത് ഹീറോയുടെ പൈസ കൊണ്ടാണോ, ഹീറോയിന്റെ പൈസ കൊണ്ടാണോ, ഇതൊന്നും ആർക്കും അറിയണ്ട. മറ്റുള്ളവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എത്ര കൃത്യമായിട്ട് അശ്വതി മനസ്സിലാക്കുന്നു. പക്ഷെ ആ കമ്പനിക്കകത്ത് നടന്ന ട്രാൻസാക്ഷൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോ ആ ഡയലോഗിന് വേണ്ടിട്ട്, ആ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ഉത്തരം അല്ലേ പറയേണ്ടത്? അത് ശരിയാ, അത് ശരിയാ. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പൊ എന്റെ ഒരു ഡൗട്ട്. യെസ്, ടെൽ മീ അസ്മി. സംശയം എന്നും നല്ലതാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കാം. ഉത്തരം കിട്ടാൻ പോകുന്നില്ല എന്നാ പോലും എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാ ഈ നാടകത്തിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഈ വൺ പേഴ്സൺ കമ്പനി അല്ലെങ്കിൽ ഒ പി സി തുടങ്ങിയത് ബാംഗ്ലൂർ ആണല്ലോ. യെസ്. അപ്പോ കർണാടകയിൽ ജി എസ് ടി അടച്ചിട്ടുണ്ടാവോ? പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുണ്ടാവോ? ഐ നീഡ് എക്സ്പ്ലനേഷൻസ്. എനിക്കും വലിയ പിടിയില്ല. സ്റ്റാഫ് ഒരു 30 പേരോ എന്തോ ഉണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടു. അപ്പോ ഈ സ്റ്റാഫിന്റെ പി എഫും ഇ എസ് ഐ ഒക്കെ അതും വെട്ടിച്ചോ? ചീപ്പാണല്ലേ. പക്ഷെ ഇത്ര ചീപ്പാവെന്ന് കരുതിയില്ല. ഇങ്ങനത്തെ ഡിഡക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് ഗവൺമെന്റിലോട്ട് അടച്ചോ? ഇന്നും ഈ രാഷ്ട്രീയം കൊണ്ടുവെക്കാൻ പറ്റോടോ? ഇതൊക്കെ പിൽക്കാലത്തേക്കുള്ളൊരു സുരക്ഷിതത്വം. കമ്പനി ഡിഡക്ട് ചെയ്ത പി എഫ് തിരിച്ച് സർക്കാരിൽ അടച്ചില്ലെങ്കിൽ isn't that a crime? പക്ഷേ ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യാനോ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യാനോ ഒരുപാട് ഡിലേ വരുന്നുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ അത് ഒരു സ്വപ്ന സുരേഷ് ആണെങ്കിലോ? നിയമം വേറെയാണ്. നല്ല അസല് വിഷപ്പാമ്പ്. സ്വപ്ന സുരേഷിന് നിയമം വേറെ, പക്ഷെ ഹീറോയ്ക്കും ഹീറോയുടെ കുടുംബത്തിനും നിയമം അവരുടെ കയ്യിലാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. ഈ മോശം ഭരണം കാരണം മുടിഞ്ഞ് കുത്തുപാല എടുക്കേണ്ട ലക്ഷണം. മോശപ്പെട്ട അവസ്ഥ. 770 അല്ല, എത്ര കേസ് വേണമെങ്കിലും എന്നെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തോട്ടെ. എനിക്കിന്ന് ജോലിയില്ല, എന്റെ മക്കൾക്ക് അന്നമില്ല, നമ്മളെല്ലാം തെഴുവിലാണ്. ഇനി ഇപ്പൊ കയറി കിടക്കുന്ന ആ വാടക വീട് അവിടെ പോലീസിനെയും പട്ടാളത്തിനെയും ഒക്കെ വിട്ട് അവിടെ നിന്നും ഇറക്കി വിടുകയാണെങ്കിൽ. എന്റെ ഒരു വേഷമേ നീ കണ്ടിട്ടുള്ളൂ, താമസിയാതെ പല വേഷങ്ങളും നിനക്ക് കാണാം. തെരുവിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഏത് റോഡിലാണെങ്കിലും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ എനിക്ക് കിടക്കേണ്ടി വന്നാലും ഐ വിൽ മേക്ക് ഷുവർ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയിച്ച് ഞാൻ കൊടുത്തിരിക്കും. അങ്ങറ്റം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും ഇതിനു വേണ്ടി. ഫൈറ്റ് ചെയ്യും.
എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അഗതികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണെന്നാണ്. ഈ കേസും ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ്, അതിൽ മാറ്റമില്ല. അത് നടന്നതാണ്. ആ സത്യങ്ങൾ അതിന്റെ അറ്റം കാണുന്നവരെ ഞാൻ കൂടെ നിൽക്കും, ജീവൻ കടക്കുമെങ്കിൽ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ ആ തള്ളയുടെ മോടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. എടാ, നീ ആരോടാ കളിക്കുന്നത്? നിനക്കറിയോ ഒരു രാജവെമ്പാലയാ നീ നോച്ചു വിട്ടിരിക്കുന്നത്. ഓത്തോ പറട്ടെ, പറട്ടെ, പറട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.